എല്ലാവർക്കും നമസ്കാരം ഫ്രണ്ട്സ്. ഫ്ലേവർ ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നത്തെ റെസിപ്പി തനത് നാടൻ രീതിയിൽ വറുത്ത് പൊടിച്ചെടുത്തിട്ടുള്ള ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പിയാണ്. ചില സ്ഥലങ്ങളിൽ ഇതിന് ചമ്മന്തിപ്പൊടി എന്നും കറിവേപ്പിലക്കട്ടി എന്നും വേപ്പിലക്കട്ടി എന്നും എല്ലാം അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ ഈ ചമ്മന്തിപ്പൊടി നമുക്ക് കുറച്ച് സമയം എടുത്തിട്ട് വറുത്ത് പൊടിക്കണമെന്നേ ഉള്ളൂ. കുറേ കാലത്തേക്ക് നമുക്ക് കേടുകൂടാതെ ഉപയോഗിക്കാൻ കഴിയും. എങ്ങനെയാണ് ഉണ്ടാക്കണം എന്ന് നോക്കിയാലോ. അമ്മയുടെ ഒരു സ്പെഷ്യൽ റെസിപ്പി കൂടിയാണിത്. ഇതിനായിട്ട് നമ്മൾ കറി ലീവ്സ്, നല്ല ഫ്രഷായിട്ടുള്ള കറി ലീവ്സ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. വീട്ടിൽ മരമുള്ളത് കൊണ്ട് തന്നെ ഒടിച്ചു കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. കുറച്ചധികം കറിവേപ്പിലയെല്ലാം ഇതിനായിട്ട് ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇത് തണ്ടിന് എത്ര തണ്ട് എന്ന കണക്കിലാണ് എടുക്കുന്നത്. ഒരു നാളികേരത്തിന് നമ്മൾ 20 തണ്ട് കറിവേപ്പിലയാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ 2 നാളികേരം വലിയത് എടുത്തിട്ടാണ് നമ്മൾ റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത്. കുറച്ചധികം പൊടിച്ചു വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ 40 തണ്ട് കറിവേപ്പില എടുക്കുന്നുണ്ട്. ഇത് നേരത്തെ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുള്ളതാണ്. ഇതിന്ന് നമ്മൾ 40 എണ്ണം ഞാൻ എണ്ണി എടുക്കുകയാണ്. അങ്ങനെ നമ്മൾ 40 തണ്ട് കറിവേപ്പില പൊട്ടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ചീത്തയായിട്ടുള്ള എല്ലാം തന്നെ മാറ്റിക്കളഞ്ഞിട്ട് നമുക്ക് നല്ല കറിവേപ്പില എല്ലാം തന്നെ അതിന്ന് വേർതിരിച്ച് എടുത്തിടാം. ഇതാ കണ്ടില്ലേ. അപ്പോൾ നമ്മുടെ കറിവേപ്പില നല്ല ഫ്രഷായിട്ട് നല്ല മണോടുകൂടിയുള്ള കറിവേപ്പില റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ കറിവേപ്പില യൂസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത്. ഈ കറിവേപ്പിലയുടെ കൂടെ തന്നെ നമ്മൾ ചെറുനാരകത്തിൻ്റെ ഇലയും കൂടി ചേർക്കുന്നുണ്ട്. ഇതും സെയിം അളവിൽ തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. 20 പീസ് നമ്മൾ ഒരു തേങ്ങയ്ക്ക് എടുക്കുമ്പോൾ, ഞാനിവിടെ 2 തേങ്ങ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ 40 പീസ് ചെറുനാരകത്തിൻ്റെ ഇലയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ 40 ഇലകൾ പൊട്ടിച്ചിട്ട് എടുക്കുകയാണ്. കഴുകി വൃത്തിയാക്കുന്നുണ്ട്. വീട്ടിൽ മരമുള്ളത് കൊണ്ട് തന്നെ ചെറുനാരകത്തിനും പുറത്തേക്ക് പോകേണ്ട ആവശ്യം വന്നില്ല. നമുക്ക് നല്ല ഫ്രഷായിട്ടുള്ള ചെറുനാരകത്തിൻ്റെ ഇല തന്നെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല മൂത്ത ഇല നോക്കി എടുക്കുകയും വേണം. ഇനി 2 വലിയ നാളികേരം തിരുമ്മി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് അതിലെ ആദ്യത്തെ കുറച്ച് ഭാഗം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഡ്രൈ റോസ്റ്റാണ് ചെയ്യേണ്ടത്. ഒട്ടും തന്നെ എണ്ണ ചേർക്കാതെയാണ് നമ്മൾ വറുത്തെടുക്കാൻ പോകുന്നത്. നമ്മുടെ ഈ ചമ്മന്തിപ്പൊടിയിലേക്കുള്ള ആവശ്യമുള്ള എണ്ണ എല്ലാം തന്നെ നമ്മുടെ തേങ്ങയിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ നന്നായിട്ട് നമ്മൾ റോസ്റ്റ് ചെയ്ത് കൊടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ റോസ്റ്റ് ചെയ്യാം. ഒരുപാട് തേങ്ങയുള്ളത് കൊണ്ട് തന്നെ കുറച്ച് കുറച്ച് ഭാഗം ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ മിക്സ് ചെയ്ത് എടുക്കുന്നത്. ആദ്യം കുറച്ചൊന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം അടുത്ത സെക്ഷൻ കൂടി കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നത് വരെ നമ്മൾ വറുക്കണം. ആ ഒരു കുറച്ച് സമയം എടുത്ത് നിന്ന് ഇതൊന്ന് വറുത്തെടുക്കണമെന്നേ ഉള്ളൂ. അടിപൊളി ചമ്മന്തിയാണ്. അതിനായിട്ട് നമുക്ക് സമയം എന്തായാലും തന്നെ മാറ്റിവെക്കാം. അപ്പോൾ ഈ നമ്മൾ നേരത്തെ പറിച്ചെടുത്തിട്ടുള്ള കറിവേപ്പിലയും അതുപോലെ തന്നെ നാരകത്തിൻ്റെ ഇലയും എല്ലാം നമ്മളൊന്ന് ക്രഷ് ചെയ്തിട്ടിടുക. പൊടിയായിട്ടൊന്നും അരിയേണ്ട ആവശ്യമില്ല. നമ്മളിത് അവസാനം എല്ലാം കൂടി പൊടിച്ചെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ നന്നായിട്ട് ക്രഷ് ചെയ്തിട്ട് എടുത്ത് മാറ്റിവെക്കാം. ഇനി നമ്മുടെ തേങ്ങയെല്ലാം തന്നെ കണ്ടില്ലേ, നല്ല രീതിയിൽ ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ആ സമയം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉണക്കമുളക്, ഇത് കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്ത് വെച്ചിട്ടുള്ളതാണ്. 50 എണ്ണം ചേർക്കുന്നുണ്ട്. കുറച്ച് എരിവ് അധികം വേണമെന്നുള്ളത് കൊണ്ടാണ്. വേണമെങ്കിൽ കുറച്ചുകൂടി കുറയ്ക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഇലകളെല്ലാം, കറിവേപ്പിലയും ചെറുനാരകത്തിൻ്റെ ഇലയും എല്ലാം തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. തീ വളരെ ചെറിയതായിട്ട് തന്നെ വെച്ചിരിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാ ഭാഗവും നന്നായിട്ട് ഫ്രൈ ആവുകയും വേണം. ഉപ്പെല്ലാം തന്നെ പിടിക്കുകയും വേണം. അതുകൊണ്ട് നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇനി ഞാനിവിടെ ചേർക്കുന്നത് 15 അല്ലി വെളുത്തുള്ളിയാണ്. അപ്പോൾ വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്തിട്ട് നമ്മൾ അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഒരു ചെറിയ തക്കാളിയുടെ വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ നാരെല്ലാം മാറ്റിക്കൊടുത്ത് നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചെറിയ തീയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് നമ്മൾ എല്ലാം നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഏകദേശം ഒരു 10-15 മിനിറ്റ് നേരം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ പരുവത്തിലായി വന്നിട്ടുണ്ട്. കൈവിടാതെ നമ്മൾ വീണ്ടും വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഇതിലോട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട്. ഇഞ്ചി ചതച്ചെടുത്തതാണ്. അത് ഒരു പിടി ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. അതുകൂടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഈ
സമയം ഇത്രയും ഉപയോഗിച്ച് നമ്മൾ ഇത്രയും സമയം എടുത്ത് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ രുചിയും വളരെ അസാധ്യമായിട്ടുള്ള ഒരു രുചിയാണ്. നമുക്ക് 2-3 മാസം വരെ കേടുകൂടാതെ നമുക്കിത് ഉപയോഗിക്കാൻ കഴിയും. ചൂട് കഞ്ഞിക്കും ചോറിനെല്ലാം തന്നെ സൂപ്പറായിട്ടുള്ള ഈ ചമ്മന്തിപ്പൊടി. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാ ചേരുവയും കൂടി നന്നായിട്ട് യോജിച്ച് കിട്ടുന്നതിനാണ് വലിയൊരു ഉരുളിയിലേക്ക് മാറ്റിയത്. എന്നിട്ടിത് നമ്മൾ വീണ്ടും മിക്സ് ചെയ്യുക തന്നെ ചെയ്യുക. പിന്നെ ആവശ്യമുള്ള കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു കൈപ്പിടി അളവിലാണ് അമ്മ ചേർത്തിയിരിക്കുന്നത്. നമുക്ക് ചേർത്തി നോക്കിയതിന് ശേഷം ആവശ്യം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മളൊരു 15-20 മിനിറ്റ് നമ്മൾ മിക്സ് ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ചമ്മന്തിപ്പൊടിയെല്ലാം തന്നെ മുരിഞ്ഞ് എണ്ണ ഒട്ടും തന്നെ ചേർത്തിട്ടില്ല. ആ തേങ്ങയുടെ എണ്ണയിൽ കിടന്നിട്ടാണ് നമ്മൾ മുരിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇതുപോലെ മിക്സിയുടെ പൊടിച്ചെടുക്കുന്ന ജാറിൽ നമ്മൾ അല്പം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് പൊടിയായി പോവാതെ നമ്മൾ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചമ്മന്തിപ്പൊടി അവസാനത്തെ സ്റ്റേജിലെത്തിയിരിക്കുകയാണ്. നല്ല മണമുണ്ട്, അതുപോലെ തന്നെ നല്ല എരിവും പുളിയും ഉപ്പും ഒക്കെ ആയിട്ട് ആ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. എന്തായാലും ഈ റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഫ്രണ്ട്സ്.